ആ ബി നിലവറ തുറന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ കേരളം നശിക്കും, അല്ലെങ്കിൽ ഇവിടെ ഭയങ്കരമായ വെള്ളപ്പൊക്കം ഉണ്ടാകും, ഇങ്ങനെയൊക്കെയുള്ള കഥകളൊക്കെ കുട്ടിക്കാലത്ത് നിങ്ങളവിടെ ആരെങ്കിലും, അല്ലെങ്കിൽ ബി നിലവറ ഇല്ല അറിഞ്ഞൂടെ, അല്ലെ അല്ലെ, ഇത് ഞങ്ങൾ കേട്ട കഥകൾ, ഇതുപോലെയുള്ള ഏതെങ്കിലും കഥകൾ ആ കാലഘട്ടത്തില് അമ്മൂമ്മമാരോ ആരെങ്കിലും ഒക്കെ പറഞ്ഞു തരുന്നത്? വിഗ്രഹത്തിന്റെ പുറവിലെ കടലാണ്. അപ്പോ പണ്ടിങ്ങനെ ഒരു കഥ കേട്ടിട്ടുണ്ട്, ഒരു പോറ്റിങ്ങിന്റെ മോതിരം മുക്കി കടലാണെന്നൊക്കെ ഇങ്ങനെ പഴയ ഇതുപോലെ ഈ ബി നിലവറയെ പറ്റി പറയുന്ന പോലെ കഥകള് പിന്നെയാണ് മനസ്സിലാക്കിയത്. പുറകിൽ കടൽ സാധാരണ ഭിത്തി തന്നെയാണ്. കടലാണ് ഈ പോറ്റി മോതിരം മുക്കി എടുത്തപ്പോ വെള്ളം കിട്ടിയെന്നൊക്കെയാണ് പണ്ട് ഓരോ ഇങ്ങനെ കഥ പറയുന്നത്. പിന്നെ അവിടെ ഈ റിപ്പയറിന് വന്നപ്പോഴ് ഈ എമർജൻസി ലാമ്പ് അടിച്ച് നോക്കി പോറ്റി പുറകിൽ കൂടെ, അപ്പൊ ഞാൻ ചോദിച്ചു പോറ്റി ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട് ഇപ്പൊ കാണിച്ചിരാന്നു അദ്ദേഹം ഇങ്ങനെ പുറകെ കൂടെ നടന്ന് കാണിച്ചു തന്നു. ഇവിടെ കടലൊന്നും ഇല്ല. അങ്ങനെ അമ്മൂമ്മയൊക്കെ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും കഥകൾ ഉണ്ടാവില്ലേ നമ്മള് ഈ രാജകുടുംബാംഗങ്ങളെ കുറിച്ചോ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കേട്ടുകേൾവി മാത്രമുള്ള കഥകളൊക്കെ ഉണ്ടാവില്ലേ? പഴയ ഈ ഹിസ്റ്ററിയുടെ കഥകളൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ ഈ കുളച്ചൽ യുദ്ധത്തിന്റെ കാര്യവും പിന്നെ അങ്ങനത്തെ അല്ലാതെ ഈ രഹസ്യ കഥകളൊന്നും ആരും പറഞ്ഞു കേട്ടിട്ടില്ല. ശരി, അപ്പൊ നമുക്കിനി പുറത്തേക്ക് ഇറങ്ങിയാലോ, ഇനി അങ്ങോട്ട് എന്തൊക്കെയുണ്ട് എന്ന് നോക്കാം. ഈ നമ്മുടെ കവടിയാർ കൊട്ടാരത്തിലാണ് തിരുവിതാംകൂറിലെ ആദ്യത്തെ ലിഫ്റ്റ് ഉള്ളത് എന്ന് കേട്ടിട്ടുണ്ട്. ആ ലിഫ്റ്റ് ഒന്ന് കാണിച്ചു തരുമോ? വർക്കിയില്ല. നമുക്ക് കാണാല്ലേ, പടിയുണ്ട്. ലിഫ്റ്റ് ഇതാണ് ലിഫ്റ്റ്. ഓ, തുറന്നോളൂ. എനിക്ക് പേടിയാക്കാൻ പറ്റില്ല എന്ന് തോന്നുന്നു കേട്ടോ. മുഴുവൻ തടിയാണ്, ഞാനൊന്ന് കേറി നിക്കട്ടെ. ഓക്കെ ബൈ. ഇതെല്ലാം ഇത് മുഴുവൻ തടി കൊണ്ട് ഉണ്ടാക്കിയേക്കുന്ന ലിഫ്റ്റ് അല്ലേ? ഇത് ഏത് കാലം വരെ വർക്ക് ചെയ്യായിരുന്നു? 2008 വരെ വർക്ക് ചെയ്യുമായിരുന്നു. അമ്മൂമ്മക്ക് വേണ്ടി ഞാൻ തന്നെ വർക്ക് ചെയ്തിരുന്നു. അത് ശരി. ഇപ്പഴും നമുക്ക് തോന്നുന്നു സ്വിച്ച് ഒക്കെ ഉണ്ട്. അപ്പൊ ഇത് ഇപ്പോഴും എനിക്ക് തോന്നുന്നു ശരിയാക്കി കഴിഞ്ഞാൽ വർക്ക് ചെയ്യാൻ പറ്റുമല്ലേ. ഇതിന്റെ ഒരു സെലക്ടർ എന്ന് പറഞ്ഞ സാധനം ഉണ്ട്, ഈ ബട്ടൺ നോക്കുമ്പോ ഇന്ന ഫ്ലോർ നിക്കണം, അത് ചീത്തയായി പോയി അതിനെ കിട്ടുകയില്ല. കമ്പനി പേര് ഇറ്റലിയിലെ മിലാൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നുള്ളതാണ് കൊണ്ടുവന്നതാണ്. ഇതാരെ കൊണ്ടുവന്നു? ഇതൊക്കെ ഇതിനകത്ത് തന്നെ ഉണ്ടായിരുന്നാണോ? ഇതൊക്കെ വല്യമ്മ ഒരു പടം വെച്ചാണ്. ഈ ഡിസൈൻ ഒക്കെ വല്യമ്മയുടെ ഐഡിയ ആണ്. അത് ശരി. നമുക്ക് ഇത് പഴയ ഇതാണ്, പഴയ അരിക്കുമ്പോ എന്താ കാളവണ്ടിയും ആനയും